ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഇതാ ഈ വഴിയിൽ നിന്ന് നമ്മൾ ആ റോഡിൽ ചെന്നിറങ്ങിയിട്ട് പിന്നെ ഇതുപോലെ ഒരു ഇടവഴിയും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് ചേച്ചിയുടെ വീട്. അപ്പം നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ റോഡിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതോ അവിടെ അമ്മയും അവനും കൂടെ ബാക്കി വരികയാണ്. അപ്പം നമുക്കിനി ഈ വഴിയിൽ അങ്ങേയറ്റത്താണ്. ഇതോ അവിടെ ചേച്ചി നിൽക്കുകയാണ് കേട്ടോ. കൊച്ചിനെ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് അവിടെ നിൽക്കുവാ. അപ്പം ഞാൻ വരുന്ന കണ്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് അവിടെ കാണാം. അവിടെ ചേച്ചിയുടെ വീടെന്ന് പറയുമ്പോൾ ഒരു കിളിവീട് പോലാണ് കേട്ടോ. കിളിവീടെന്ന് പറയുന്നത് ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. അവിടെ കൊച്ചിങ്ങൾക്ക് കളിക്കാനാണെങ്കിലെല്ലാം നല്ല രസമാണ്. ചേച്ചി പറയുവാണ് എന്നെ വീഡിയോയിലൊന്നും എടുക്കരുത് കേട്ടോ. ഇതാണ് ചേച്ചിയുടെ മൂത്ത മോള്. അപ്പോൾ അവൾക്ക് മക്കളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മക്കളും മതി, മക്കളുമായിട്ട് കളിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സൈസ് ചെടികളുണ്ട്. പിച്ചിപ്പൂണ്ട്, മുല്ലപ്പൂണ്ട്, റോസാപ്പൂണ്ട്, തെറ്റി പല സൈസ് തെറ്റികളുണ്ട്. ഇത് കൊച്ചു സൈസ്, ഇതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. ഒരു വെള്ള കനകാമ്പരം പോലെ പിടിക്കുന്ന പൂ പിടിക്കുന്ന ചെടിയാണ് കേട്ടോ, ഇങ്ങനെ വെട്ടി നിർത്തിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട് കേട്ടോ. പട്ടിക്കുട്ടി എന്ന് പറയുന്നത് ഒത്തിരി കുട്ടിയല്ല, ഒരു പട്ടിയുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ദാ എന്നെ നോക്കി ഇങ്ങനെ വാലാട്ടി കുറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ദാ എൻ്റെ കയ്യിൽ നിന്ന് മോനെ എടുത്തോണ്ട് അങ്ങ് പോയി. ഇനിയിപ്പോൾ അവർ നമ്മൾ കളിക്കുകയൊക്കെ ചെയ്യും. മോൾ ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല, കുറച്ച് കഴിയണം അവൾ താഴെ ഇറങ്ങാൻ. അപ്പോൾ ഇവിടെ ചേച്ചിയുടെ മോളും ചേച്ചിയുടെ കയ്യിലിരിക്കുകയാണ്. അവളും ഇത്തിരി മിണ്ടാനൊക്കെ ഇത്തിരി പാടാണ്. ഇനി കുറച്ച് കഴിയുമ്പം എല്ലാവരും കൂടെ താഴെ നിന്ന് കളിക്കും. ദാ ഇവിടെ ഉള്ള ഒരു പൂവാണ് കേട്ടോ. ഇത് ചെമ്പരത്തിയല്ല, ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഞാൻ ചേച്ചിയോട് ചോദിച്ചില്ല ഇതെന്താ ഇതിൻ്റെ പേരെന്ന്. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ തന്നെ ഇവിടെ ഈ വാഴച്ചെടി പോലൊരു ചെടിയുണ്ട്. അതിനകത്ത് നല്ലൊരു സൈസ് പൂവുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദാ ഇത് കണ്ടോ, ഇവിടെ പിച്ചിയുണ്ട്, പിന്നെ റോസാപ്പും ഉണ്ട്, തെറ്റിയുണ്ട്. ഇതെല്ലാം ചേച്ചിയുടെ അമ്മയാണ് ഈ ചെടിയൊക്കെ. ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ പൂവേ, വാഴച്ചെടി പോലത്തെ എന്ന് പറയുന്നത്. ആ പൂവിൻ്റെ പേരും എനിക്കറിയത്തില്ല, ഒന്ന് പറഞ്ഞു തരണം. പിന്നെ ഉണ്ട് ഇവിടെ എല്ലാം ചെടികളാണ്. പിന്നെ ഇതാ മക്കളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്, കളിയൊക്കെ തുടങ്ങി. മിറ്റമെല്ലാം എന്താ ഉരുത് മറച്ച് വെച്ചിരിക്കുവാണ് കേട്ടോ. അവിടെ വെള്ള കളറി കിടക്കുന്നത് അവിടെ പേസ്റ്റാണ്. ഇന്ന് ചേച്ചിയുടെ മോൾ ഇന്ന് പേസ്റ്റിലായിരുന്നു കളി. ഇവിടെ മൊത്തം പേസ്റ്റൊക്കെ ഞെക്കി പീത്തിയിട്ടെന്നുള്ള പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചേച്ചി എന്തോ തുണിയെടുക്കാൻ പോയ സമയത്ത് അവൾ അതൊക്കെ ചെയ്തു. അപ്പം ഞങ്ങൾ പോവാനായിട്ട് നിൽക്കുവാണ്. കുറേ നേരമായി ഞങ്ങൾ വന്നിട്ട്. അപ്പം നമ്മൾ ഇനി തിരിച്ചു പോകാൻ പോവാണ്. അപ്പം ചേച്ചിയുടെ മൂത്ത മോൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പം അവൾക്ക് ഭയങ്കര സങ്കടം ഞങ്ങളങ്ങ് പോകുന്നതിന്. അത് എന്ന് വന്നാലും അങ്ങനെയാണ്, തിരിച്ചു പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. മോളുമായിട്ട് ഭയങ്കര കൂട്ടാണ്. അപ്പം അതുകൊണ്ട് അവൾക്ക് ഭയങ്കര വിഷമമാണ് പോകുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എൻ്റെ മോള് അവളും കൂടെ കളിക്കുവാണ്. അവൾ നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തുകൂടി സംസാരിച്ചും പറഞ്ഞൊക്കെ ഇരിക്കുമ്പം നേരം പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ അവർക്കും മക്കൾ രണ്ടുപേരുണ്ടെങ്കിലും അവർക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ അമ്മ മോനെ എടുത്തുകൊണ്ട് ഇറങ്ങി ഞങ്ങൾ പോവാൻ പോവാണ്. ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ കക്ഷിക്ക് അത്ര മുഖത്ത് അത്ര തെളിച്ചില്ല, ചിരിക്കുന്നുണ്ടെങ്കിലും തെളിച്ചൊന്നുമില്ല. ടാറ്റയും പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പം ഞങ്ങളങ്ങനെ ഇറങ്ങാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഈ ചെടികളും ഈ വീടും ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? ദാ ഇവിടെ വന്ന് ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുക കേട്ടോ. ഭയങ്കര വിഷമമാണ്, ചിരിക്കുന്നുണ്ടെങ്കിലും വിഷമമാണ്. അപ്പം നമ്മൾ പോയിട്ട് ഇനി നാളെ വരാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം മോളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പം മോളുടെ അടുത്തൊരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു വിധത്തി അവൾ ഉമ്മ കൊടുക്കില്ല, അല്ലെങ്കിൽ അവൾ ഉമ്മയൊക്കെ കൊടുക്കുന്നതാട്ടോ. അവൾ കൊടുക്കുന്നില്ല, അവൾക്കൊരു വിഷമമായി. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഗേറ്റ് അടച്ച് അകത്ത് കയറി പോവോ എന്ന് പറഞ്ഞ്, കാരണം വെളിയിലൊന്നും നിൽക്കണ്ട, അകത്തോട്ട് പൊക്കോളാൻ പറഞ്ഞ്. അങ്ങനെ അവൾ അകത്തോട്ട് പോവുക. അപ്പം നമ്മൾ ആ നടന്ന് നമ്മളെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും വീട്ടിൽ ചെന്ന് രണ്ടുപേരുമായിട്ട് ഒരു റൂമിനകത്ത് കിടന്ന് യുദ്ധം നടത്തണം. കാര്യം നമ്മളെ വീട്ടിലിങ്ങനെ ഒത്തിരി കളിക്കാനുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും അവർ റൂമിനകത്താണ്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ബോറടിയാണ്. അപ്പോൾ ഇങ്ങോട്ടൊന്ന് വരുമ്പോഴാണ് അവരൊത്തിരി ഒന്ന് ചില്ലാവുന്നത്. അപ്പോൾ അതായത് തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് യുദ്ധം നടത്താനായിട്ട് ഓടുക. അമ്മുമ്മ അവനെയും പിടിച്ചോണ്ട് ഓടുക കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ വീട്ടിലെത്തിയിട്ട് കാണാം. നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പൈപ്പിൻ്റെ മൂടാണ് കേട്ടോ. പൈപ്പിൻ്റെ അടുത്ത് എത്തിയതോ അവൻ ഓടി പോവാണ്. അപ്പോൾ ഇനി വീട്ടിലെത്തി. അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.